ماضي يا ماضي بوهاي امشي قد قدعي برمي رنو ماضي يا ماضي بوهاي امشي قد قدعي برمي رنو ابا ديبتن البدا شتيه اترني شوتن باكانني ماضي مجدن يمنيريم بوهاي മാത്രം ചാരുന്നൻ പ്രാണപ്രിയനേ അങ്ങു മാത്രമാണെന്നും എൻ്റെ സർവസം ആരാധന അങ്ങേക്കാരാധന എൻ യേശുവേ അങ്ങേക്കാരാധന ആരാധന അങ്ങേക്കാരാധന യേശുവേ അങ്ങേക്ക് ആരാധന പ്രൈസ് ദി ലോർഡ് പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ ഹല്ലേലൂയ യേശുവേ നന്ദി യേശുവേ നന്ദി സ്നേഹമുള്ളവരെ ഇന്നേ ദിവസം എൽ റുഹ ദൈവവചന ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന നമുക്കെല്ലാവർക്കും കർത്താവ് തരുന്ന ശക്തമായ ഒരു സന്ദേശമാണ് ജാഗരൂകരായിരിക്കുവിൻ അല്ലെങ്കിൽ എപ്പോഴും ഒരുങ്ങിയിരിക്കുവിൻ എന്ന സന്ദേശം അതിന് വചനമായി കർത്താവ് ശക്തമായി തരുന്നൊരു വചന സന്ദേശം ലൂക്കായുടെ സുവിശേഷം 21:34 തിരുവചനമാണ്. നമുക്ക് ആ വചനം ഏറ്റ് പറഞ്ഞ് പ്രാർത്ഥിക്കാം. ആ വചനം നമുക്ക് ഇത് വായിക്കുന്ന അല്ലെങ്കിൽ ഇത് കേൾക്കുന്ന ഇത് കാണുന്ന എല്ലാവർക്കുമുള്ള ശക്തമായൊരു ദൈവ സന്ദേശമാണ്. ഏറ്റ് പറയാം. സുഖലോലുപത സുഖലോലുപത മദ്യാസക്തി മദ്യാസക്തി ജീവിത വ്യഗ്രത ജീവിത വ്യഗ്രത എന്നിവയാൽ എന്നിവയാൽ നിങ്ങളുടെ മനസ്സ് നിങ്ങളുടെ മനസ്സ് ദുർബലമാവുകയും ദുർബലമാവുകയും ആ ദിവസം ആ ദിവസം ഒരു കെണി പോലെ ഒരു കെണി പോലെ പെട്ടെന്ന് പെട്ടെന്ന് നിങ്ങളുടെ മേൽ നിങ്ങളുടെ മേൽ വന്ന് വീഴുകയും വന്ന് വീഴുകയും ചെയ്യാതിരിക്കാൻ ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കുവിൻ ശ്രദ്ധിക്കുവിൻ എന്തെന്നാൽ ഭൂമുഖത്ത് ജീവിക്കുന്ന എല്ലാവരുടെ മേൽ അത് നിബന്ധിക്കും സംഭവിക്കാനിരിക്കുന്ന ഇവയിൽ നിന്നെല്ലാം രക്ഷപ്പെട്ട് മനുഷ്യപുത്രന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെടാൻ വേണ്ട കരുത്ത് ലഭിക്കാൻ സദാ പ്രാർത്ഥിച്ചുകൊണ്ട് ജാഗരൂകരായിരിക്കുവിൻ പറഞ്ഞേ ഹല്ലേലൂയാ ഇരുകരത്തി പറഞ്ഞേ ഹല്ലേലൂയാ കണ്ടോ. സുഖലോലുപത മദ്യാസക്തി ജീവിത വ്യഗ്രത എന്നിവയാൽ നമ്മുടെ മനസ്സ് ദുർബലമാവുകയും ശക്തി പ്രാപിക്കല്ല. സുഖലോലുപത മദ്യാസക്തി ജീവിത വ്യഗ്രത എന്നിവയാൽ നമ്മുടെ മനസ്സങ്ങോട്ട് ദുർബലമായി പോവുകയും ആ ദിവസം എന്ന് പറയുന്നത് നമ്മുടെ മരണ ദിവസമാണ് കേട്ടോ. ആ ദിവസം ഒരു കെണി പോലെ പെട്ടെന്ന് നമ്മുടെ മേൽ വന്നു വീഴാതിരിക്കാൻ ശ്രദ്ധിക്കാൻ പറയുകയാണ്. എൻ്റെ ഇതിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ എന്താ ചെയ്യേണ്ടേ? ഇതിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ വേണ്ട കരുത്ത് ലഭിക്കാൻ സദാ പ്രാർത്ഥിച്ചുകൊണ്ട് ജാഗരൂകരായിരിക്കാൻ കർത്താവ് നമുക്ക് സന്ദേശം തരികയാണ്. സദാ പ്രാർത്ഥിച്ചുകൊണ്ട് ജാഗരൂകരായിരിക്കുവാൻ ഈ കാലഘട്ടത്തിൻ്റെ ഒരു പ്രത്യേക രീതിയാണ് ഈ സുഖലോലുപത മദ്യാസക്തി ജീവിത വ്യഗ്രത. ബൈബിളിൽ പല സ്ഥലത്ത് പ്രത്യേകിച്ച് പുതിയ നിയമത്തിലെ സുവിശേഷത്തിലെ ഈശോ പറയുന്നുണ്ട് ജാഗരൂകരായിരിക്കുവിൻ ജാഗരൂകരായിരിക്കുവിൻ പ്രത്യേകം ശ്രദ്ധിച്ചോളൂ ആ ദിവസം എപ്പോൾ വേണമെങ്കിൽ വരാം എപ്പോൾ വേണമെങ്കിൽ വരാം ഇങ്ങനെ നമ്മെ ബോധ്യപ്പെടുന്നുണ്ട്. അങ്ങനെ ഒരു വചനഭാഗമാണ്. നമുക്ക് ആ വചനഭാഗം ഏറ്റു പറഞ്ഞ് പ്രാർത്ഥിക്കാം. ലൂക്കായുടെ സുവിശേഷം 17:17
26 മുതലുള്ള തിരുവചനം നമ്മളെല്ലാവരും ഒന്ന് ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കാം. ഏറ്റുപറയുന്നു, നോഹയുടെ ദിവസങ്ങളിൽ സംഭവിച്ചത് എങ്ങനെയോ അങ്ങനെയായിരിക്കും മനുഷ്യപുത്രന്റെ ദിവസങ്ങളിലും. നോഹ പെട്ടകത്തിൽ പ്രവേശിക്കുകയും ജലപ്രളയം വന്ന് സകലതും നശിപ്പിക്കുകയും ചെയ്തതുവരെ അവർ തിന്നും കുടിച്ചു വിവാഹം ചെയ്തും ചെയ്തു കൊടുത്തും കഴിഞ്ഞിരുന്നു. ലോത്തിന്റെ നാളുകളിലും അങ്ങനെ തന്നെയായിരുന്നു. അവ തിന്നുകയും കുടിക്കുകയും വാങ്ങുകയും വിൽക്കുകയും നടുകയും വീട് പണിയുകയും ചെയ്തുകൊണ്ടിരുന്നു. പക്ഷേ ലോത്ത് സൊദോമിൽ നിന്ന് ഓടിപ്പോയ ദിവസം സ്വർഗത്തിൽ നിന്ന് തീയും ഗന്ധകവും പെയ്ത് അവരെയെല്ലാം നശിപ്പിച്ചു. ഇപ്രകാരം തന്നെയായിരിക്കും മനുഷ്യപുത്രൻ വെളിപ്പെടുന്ന ദിവസത്തിലും കണ്ടോ, ജാഗരൂകരായിരിക്കുവൻ എന്ന് കർത്താവ് സന്ദേശം തരികയാണ്. എപ്പോഴും ഒരുങ്ങിയിരിക്കുവൻ എന്ന് സന്ദേശം തരികയാണ്. അങ്ങനെ ഒരുങ്ങിയിരിക്കാത്തവർക്ക് വരുന്ന ദുർഗതികളാണ് ഇവിടെ പറഞ്ഞുക. നോഹയുടെ ദിവസങ്ങളിൽ സംഭവിച്ചത് എങ്ങനെയോ അങ്ങനെയായിരിക്കും മനുഷ്യപുത്രൻ്റെ ദിവസങ്ങളിലും. അപ്പോൾ ഇവിടെ പറയുന്ന ഓരോ കാര്യങ്ങളും ശ്രദ്ധിക്കുക. നോഹ പെട്ടകത്തിൽ പ്രവേശിക്കുകയും ജലപ്രളയം വന്ന് സകലം നശിപ്പിക്കുകയും ചെയ്യുന്നവരെ അവർ തിന്നും കുടിച്ചും വിവാഹം ചെയ്തു കൊടുത്തും കഴിഞ്ഞിരുന്നു. കണ്ടോ, തിന്നുന്നത് തെറ്റാണോ എന്നാലോചിച്ച് നോക്കിയാൽ തിന്നുന്നത് തെറ്റുണ്ടോ? ഒരു തെറ്റുമില്ല. തിന്നുന്നത് പാപമാണോ? അല്ലെങ്കിൽ നമ്മളിത് പാനീയം വെള്ളം കുടിക്കുന്നത് പാപമാണോ? ഒരിക്കലും കുടിക്കുന്നത് പാപമല്ല. വിവാഹം ചെയ്യുന്നത് പാപമാണോ? അല്ല. വിവാഹം ചെയ്തു കൊടുക്കുന്നത് പാപമാണോ? അല്ല. ഇതൊക്കെയാണ് ഇവിടെ എഴുതി വച്ചിരിക്കുക. ലോകത്തിൻ്റെ നാളുകളിൽ അങ്ങനെ തന്നെയായിരുന്നു. അവ തിന്നുകയും കുടിക്കുകയും വാങ്ങുന്നത് തെറ്റാണോ? അല്ല. വിൽക്കുന്നത് തെറ്റാണോ? അല്ല. നടുകയും വീട് പണിയുന്നത് തെറ്റാണോ? വീട് പണിതു കൊടുക്കുന്നത് തെറ്റാണോ? വിവാഹം ചെയ്യുന്നത് തെറ്റാണോ? വിവാഹം ചെയ്തു കൊടുക്കുന്നത് തെറ്റാണ്? ഒന്നും തെറ്റല്ല. പക്ഷേ ഈശോ എന്താ അതൊക്കെ ഇങ്ങനെ പറയുന്നത്? തെറ്റുപോലെ ഈശോ പറയാൻ കാരണം എന്താ? അതൊക്കെ ചെയ്തു, അതൊന്നും കുഴപ്പമില്ല. പക്ഷേ ജാഗ്രത ഉണ്ടായിരിക്കണം, ഒരു ദിവസം നമ്മൾ മരിക്കും. ഈ ബോധ്യത്തിൽ സ്വർഗത്തിലേക്ക് നമുക്ക് എന്തെങ്കിലും സംഭരിച്ച് വെക്കണം എന്ന സന്ദേശമാണ് കർത്താവ് തരിക. മരിക്കുന്ന ഒരു ചിന്ത എപ്പോഴും ഉണ്ടാവണം. ചിലരൊക്കെ ജീവൻ കണ്ടു കഴിഞ്ഞാൽ അങ്ങനെ ഒരു മരണം എന്ന് പറയുന്ന സംഭവം നമുക്കില്ല എന്ന് നമുക്ക് തോന്നിപ്പോകുന്ന ഒരു അവസ്ഥയാണ്. അതുകൊണ്ടാണ് പറയുന്നത്, നമ്മൾ വിവാഹം ചെയ്തു കൊടുത്തും വീട് പണി എന്ന ഭൗതിക ആവശ്യങ്ങൾ ഇങ്ങനെ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇതിനൊരു അവസാനമുണ്ട്. ആ ദിവസം ഒരു കെണി പോലെ പെട്ടെന്ന് നമ്മുടെ മേൽ വന്ന് വീഴാതിരിക്കാൻ ശ്രദ്ധിച്ചോളോ, എപ്പോഴും ഒരുങ്ങിയിരുന്നോളോ എന്ന സന്ദേശമാണ് കർത്താവ് നമുക്ക് ഇത് കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് തരിക. അതിന് ഏറ്റവും നല്ലൊരു ഉദാഹരണമായിട്ടുള്ളൊരു ഉപമയാണ് മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായത്തിൽ 10 കന്യകമാരുടെ ഉപമ. അവിടെ നമ്മൾ എന്താ കാണുക? മണവാലിനെ എതിരേൽക്കാൻ 10 കന്യകമാർ നിൽക്കുകയാണ്. ഈ മണവാൽ എന്ന് പറയുന്നത് നമ്മുടെ കർത്താവ് ഈശോ മിശിഹായാണെന്ന് നമുക്കറിയാം. എതിരേൽക്കാൻ നിൽക്കാന്ന് വെച്ചാൽ ഈശോയുടെ 2-ാമത്തെ ആഗമനത്തിന് വേണ്ടി ഒരുങ്ങിയിരിക്കുകയാണ്. ആര്? 10 കന്യകമാർ. ആര് ഈ 10 കന്യകമാർ? ഈ ക്രിസ്തീയ സമൂഹം, നമ്മളുൾപ്പെടുന്ന ക്രിസ്തീയ സമൂഹം യേശുവിൻ്റെ വരവിന് വേണ്ടി ഇങ്ങനെ കാത്തിരിക്കുകയാണ്. ഈ കാത്തിരിക്കുന്ന ക്രിസ്തീയ സമൂഹത്തെ 2 വിഭജിക്കുകയാണ് ഈശോ. 5 വിവേകശൂന്യര്, 5 വിവേക മതികൾ ഇങ്ങനെ തിരിച്ചിരിക്കുകയാണ്. ആരാണ് വിവേകശൂന്യരെന്ന് പറയുന്നത്? അവർ എണ്ണ കരുതിയില്ല. എന്നാൽ വിവേകമതികളാകട്ടെ എക്സ്ട്രാ എണ്ണ കരുതുകയാണ്. എന്താണ് ഈ എണ്ണ എന്ന് പറയുന്നത്? എണ്ണ എന്ന് പറയുന്നത് ദൈവവുമായിട്ടുള്ള നമ്മുടെ ഐക്യമാണ്. ഈ ഐക്യം നമുക്ക് വേറെ ആൾക്കാരിൽ നിന്ന് കടം വാങ്ങാനായിട്ട് സാധിക്കില്ല. ഈ ദൈവവുമായിട്ടുള്ള ഐക്യം, അത് നമുക്ക് വ്യക്തിപരമായി ഉണ്ടാവേണ്ട ഐക്യമാണ്. അത് വേറൊരു സ്ഥലത്ത് നമുക്ക് ഒരിക്കലും കടം വാങ്ങാനായിട്ട് സാധിക്കില്ല. അപ്പം അങ്ങനെ ആ ദൈവമായ ഐക്യമില്ലാതെ ഈ തിന്നും കുടിച്ചും വിവാഹം ചെയ്തു കൊടുത്തും ഈ ലോക ജഡ സുഖം മോഹങ്ങളൊക്കെ മുഴുകി മദ്യാസക്തി ജീവിത വ്യഗ്രത സുഖലോലുപത അങ്ങനെ മുഴുകി ജീവിച്ചവർക്കാണ് വലിയ തകർച്ച അപ്രതീക്ഷിതമായി സംഭവിക്കുന്നു എന്നാണ് പറയുക. മത്സ്യം വലയിൽ കുടുങ്ങുന്നത് പോലെ, പക്ഷിക്കെണിയിൽ കുടുങ്ങുന്നത് പോലെ കഷ്ടകാലം വിചാരിക്കാത്ത നേരത്തെ അവരുടെ ജീവിതത്തിൽ വന്നു ചേരുന്നു എന്നാണ് പറയുക. അതുകൊണ്ട് ഈ 10 കന്യകമാരുടെ ഉപമ നമ്മൾ വായിക്കുമ്പോൾ ഈ ഒരു ആശയം നമ്മുടെ മനസ്സിലുണ്ടായിരിക്കട്ടെ. സദാ ജാഗരൂകരായിരിക്കുക,
എപ്പോഴാണ് കർത്താവ് വരാമെന്ന് അറിയില്ല. കർത്താവ് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ദിവസം രണ്ടാമത്തെ ആഗമനം എന്നതിലുപരിയായിട്ട് നമ്മുടെ മരണ ദിവസമാണ്. അപ്പം നമ്മുടെ മരണ ദിവസത്തെ മുന്നിൽ കണ്ടുകൊണ്ട് സദാ ജാഗരൂകരായിരിക്കാൻ തീരുമാനമെടുത്തുകൊണ്ട് അതനുസരിച്ച് നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കാൻ, തിന്നുമ്പോഴും കുടിക്കുമ്പോഴും വിവാഹം ചെയ്യുമ്പോഴും ചെയ്തു കൊടുക്കുമ്പോഴും, ഇപ്പോൾ വീട് പണി നടക്കുന്നവരൊക്കെ ഉണ്ടാവും, വീട് പണിയുമ്പോഴും പണിത് കൊടുക്കുമ്പോഴും വിവാഹം ചെയ്തു കൊടുക്കുമ്പോഴും അങ്ങനെ എല്ലാ കാര്യം ചെയ്യുമ്പോഴും ഒരു ചിന്ത, ഇതൊക്കെ കുറച്ച് കാലത്തേക്കുള്ളോ, ഈ ഭൂമിയിലുള്ളോ, സ്വർഗമാണ് നമ്മുടെ ലക്ഷ്യം. ഈ ബോധ്യത്തോടെ നമുക്ക് ഈ ഒരു വചനഭാഗം നമുക്ക് ഉച്ചത്തിൽ വായിക്കാം. ഏറ്റു പറഞ്ഞു പ്രാർത്ഥിക്കുന്നു. സ്വർഗരാജ്യം വിളക്കുമെടുത്ത് മണവാളനെ എതിരേൽക്കാൻ പുറപ്പെട്ട പത്ത് കന്യകമാർക്ക് സദൃശ്യം. അവരിൽ അഞ്ചുപേർ വിവേകശൂന്യരും അഞ്ചുപേർ വിവേകവതികളുമായിരുന്നു. വിവേകശൂന്യകൾ വിളക്കെടുത്തപ്പോൾ എണ്ണ കരുതിയില്ല. വിവേകവതികളാകട്ടെ വിളക്കുകളോടൊപ്പം പാത്രങ്ങളിൽ എണ്ണയും എടുത്തിരുന്നു. മണവാളൻ വരാൻ വൈകി. ഉറക്കം വരികയാൽ കന്യകമാർ കിടന്നുറങ്ങി. അർദ്ധരാത്രിയിൽ ഇതാ മണവാളൻ പുറത്തുവന്ന് അവനെ എതിരേൽക്കുവിൻ എന്ന് ആർപ്പുവിളിയുണ്ടായി. ആ കന്യകമാരെല്ലാം ഉണർന്ന് വിളക്കുകൾ തെളിച്ചു. വിവേകശൂന്യകൾ വിവേകവതികളോട് പറഞ്ഞു, ഞങ്ങളുടെ വിളക്കുകൾ അണഞ്ഞു പോകുന്നതിനാൽ നിങ്ങളുടെ എണ്ണയിൽ കുറേ ഞങ്ങൾക്ക് തരിക. വിവേകവതികൾ മറുപടി പറഞ്ഞു, ഞങ്ങൾക്കും നിങ്ങൾക്കും മതിയാകാതെ വരുമെന്നതിനാൽ നിങ്ങൾ വിൽപ്പനക്കാരുടെ അടുത്തുപോയി വാങ്ങിക്കൊള്ളുവിൻ. അവർ വാങ്ങാൻ പോയപ്പോൾ മണവാളൻ വന്നു. ഒരുങ്ങിയിരുന്നവർ അവനോടൊത്ത് വിവാഹവിരുന്നിന് അകത്ത് പ്രവേശിച്ചു. വാതിൽ അടയ്ക്കപ്പെടുകയും ചെയ്തു. പിന്നീട് മറ്റ് കന്യകമാർ വന്ന് കർത്താവേ കർത്താവേ ഞങ്ങൾക്ക് തുറന്നു തരണമേ എന്ന് അപേക്ഷിച്ചു. അവൻ പ്രതിവചിച്ചു, സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ഞാൻ നിങ്ങളെ അറിയുകയില്ല. അതുകൊണ്ട് ജാഗരൂകരായിരിക്കുവിൻ. ആ ദിവസമോ മണിക്കൂറോ നിങ്ങൾ അറിയുന്നില്ല. ഇരു കരങ്ങളെത്തി പിടിച്ചൊന്ന് സ്തുതിച്ചേൻ. ഹാലലിയ ഹാലലിയ ഹാലലിയ. ജാഗരൂകരായിരിക്കുവിൻ. എല്ലാ അത്യാഗ്രഹങ്ങളിൽ നിന്ന് അകന്നു നിൽക്കുകയും ചെയ്യുവിൻ. ഏറ്റു പറഞ്ഞ വചനം 30 മേനി 60 മേനി 100 മേനി ഹൃദയത്തെ ഫലം പുറപ്പെടുവിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഹാലുലി അലുലി 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 അലുലിയ. സ്വർഗത്തിൽ നിക്ഷേപം കരുതി വെക്കാൻ തീരുമാനമെടുത്തുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ഹാലുലി അലുലി 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 അലുലിയ. ഹാലുലി അലുലി 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 ഹാലുലി അലുലി. എല്ലാവരും സ്തുതിക്കുന്നു. എല്ലാവരും ദൈവ ഭയം നിറയട്ടെ. എപ്പോഴും ഒരുങ്ങിയിരിക്കുന്നവരായി തീരാനുള്ള കൃപ തരണമേ. എപ്പോഴും ഒരുക്കമുള്ളവരായി തീരാൻ കൃപ തരണമേ. കരങ്ങളടിച്ചുകൊണ്ട് ശക്തമായ കരങ്ങളടിച്ച് യേശുവിലേക്ക് നോക്കി കരങ്ങളടിച്ച് പാടി പ്രാർത്ഥിക്കുന്നു. ഇനിയും സമയമില്ല. മണവാളൻ വരും വനമേഘത്തിൽ, മയങ്ങാൻ ഇനിയും സമയമില്ല. മധ്യകാശത്തിങ്കൽ മകൾ ദിനത്തിൽ മണവാട്ടിയം നാം പറന്നു പോകും. മധ്യകാശത്തിങ്കൽ മകൾ ദിനത്തിൽ മണവാട്ടിയം നാൻ പറങ്ങളുയർത്തി. രാത്രിയിലുള്ള നിന്റെ കരുതലിനും രാവിലെയുള്ള നിന്റെ വിശ്വസ്തതയ്ക്കും
എന്തു യോഗ്യത എനിക്കെന്തു യോഗ്യത യേശുവിൻ്റെ ദാനമല്ലാതെ എന്തു യോഗ്യത എന്തു യോഗ്യത എനിക്കെന്തു യോഗ്യത യേശുവിൻ്റെ ദാനമെല്ലാം ഇരുകരങ്ങളും ഉയർത്തി ശക്തമായി സ്തുതിച്ച് പ്രാർത്ഥിക്കുക യേശുവിലേക്ക് നോക്കിക്കൊണ്ട് സ്തുതിക്കും ഹല്ലേലൂയ 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 അവനെ സ്തുതിച്ച് പ്രാർത്ഥിക്കുക എല്ലാവരും എഴുന്നേറ്റ് നിന്നുകൊണ്ട് സ്തുതിക്കുന്നു ദൈവത്തിന്റെ ആത്മാവേ പിതാവേ ദൈവമേ പുത്രനാ ദൈവമേ പരിശുദ്ധാത്മാവേ ദൈവമേ അമലോൽമ മറിയമേ മാലാക്കന്മാരെ മുഖ്യ ദൂതന്മാരെ സ്വർഗത്തിൽ വിശുദ്ധരെ ഞങ്ങളിലേക്ക് ഞങ്ങളുടെ കുടുംബത്തിലേക്ക് കൂട്ടായ്മയിലേക്ക് ഇത് കാണുന്ന ഓരോ മക്കളിലേക്ക് ഇറങ്ങണമേ ഞങ്ങളെ ശക്തിപ്പെടുത്തുന്ന സഹായകനെ സംരക്ഷിക്കുന്ന വിശുദ്ധീനെ രൂപാന്തരപ്പെടുന്ന തിരുത്തത കഴിയണമേ സകല ശുദ്ര മന്ത്രവാദം ആഭിചാര ഗുണോത്ര ദുശുദോഷം പൈശാചിയൊക്കെ പിന്നുള്ള ബാധകൾ കൈവശങ്ങൾ ഞങ്ങൾ ഞങ്ങളുടെ കുടുംബത്തിൻ്റെ കൂട്ടായ്മേൻ്റെ ആദ്യം ദൂരെ അറ്റണമേ പാപകരമായ സകലത അസൂയ ചതി വന്ദന ഞങ്ങൾ നിന്നേക്കുമായി വിട്ടുപോട്ടെ സർവ്വശദ്രനായ ദൈവത്തിൻ്റെ ശതിയ യശനായ യേശുസൻ നാമത്തിൽ പരിശുദ്ധ കന്യാവിൻ്റെ ശതിയേറ്റും മധ്യസ്ഥാൻ മികാർ അപ്പാ ഗബുരം അലമാരെ ശക്തമായ സാന്താ സംഭവിച്ചാൽ ഞങ്ങളുടെ ശരീരത്തിലും മനസ്സിലും ആത്മാവിലും കുടുംബത്തിൽ വ്യക്തിജീവിത സംബന്ധിച്ച എല്ലാ ധർമ്മങ്ങളും വെള്ളത്തിലും വായിലൂടെ വസ്തുവിലും ഭക്ഷണം കണ്ടുവന്ന മാനസികമോ ശാരി ആത്മീയമായുള്ള മാനസികമോ പ്രാപ്തിയോ പൈശാചികമായുള്ള സകല ബന്ധനങ്ങളും മത്തായി 4:10 ലൂക്ക 4:8 മർക്കോസ് 16:5 1 യോഹന്നാൻ 3:8 പിശാചിൻ്റെ പ്രവർത്തികളെ നശിപ്പിക്കാൻ വേണ്ടി ദൈവപുത്രം വന്നീ വചന ശതിയ സകലവിധ പ്രകൃതിക്ഷം ഇടിമിന് ഇടിവിട്ട് നാശഘട്ടങ്ങൾ ഉറപ്പ് ഉദ്ദേശം വാശി വരാൻ തർക്കം കലാണ പ്രശ്നങ്ങളും പ്രതിസന്ധികൾ ജഡിക ദിവ്യാസ് ഗോപാസ് ഭക്ഷണാസതി സ്വയംഭോഗം സ്വർഗ്ഗഭോഗം തെറ്റായ ബന്ധങ്ങൾ സ്നേഹങ്ങൾ വിഭജന ദുർബോധം അഹങ്കാര അസൂയ അലസ മോഹം കോപം കുതി യുവാദർശ യോജനാസം വിൽപ്പനാസി ആദ്രാവസം വടനാസം കോടതി സാമ്പത്തിക കണ്ണു മൂക്ക് ചെവി നാക്ക് തൊക്ക് ആന്തരന്റെ ഭാഗ്യം ചെറുതും രോഗപ്പെടുന്നത് അമിതമായ ഭയം ദുഃഖം നിരാശ അപകർഷതാബോധം കുറ്റബോധം നെറ്റ് തൊട്ടാവാടി സ്വഭാവം വിശ്വാസക്കുറവിന്റെ ദുരാത്മാവ് ക്ഷമിച്ച് പ്രാർത്ഥിക്കുക സ്തുതിച്ച് പ്രാർത്ഥിക്കുക വചനം വായിക്കാൻ ജവമാചന തടസ്സങ്ങൾ രോഗശാന്തി തടസ്സങ്ങൾ സന്ദേശങ്ങളായ തടസ്സങ്ങൾ വന്യജീവികളുടെ ശുദ്ധജീവികളുടെ അഹങ്ങളിൽ എന്റെ പിന്നീട് പൈശാചി അരുവി അന്ധാസത്യ സാന്താസത്യ ദുഷ്ടശക്തികളെ ജീവിക്കുന്ന ദൈവത്തിന്റെ പുത്രനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ ശാസിക്കുന്നു യേശുനാഥി ബന്ധിക്കുന്നു യേശുനാഥി ബഹിഷ്കരിക്കുന്നു ഈശ്വരനെ കുറിച്ച് എന്നെ അടിവായി ഇനി മേലൊരിക്കലും ഞങ്ങളുടെ കുടുംബത്തിലോ കൂട്ടായ്മയിലോ ഈ ശുശ്രൂഷ പങ്കെടുക്കുന്നതിന് പ്രവേശിച്ചുവെന്ന് സാത്താനെ നിന്നോട് ഞാൻ കൽപ്പിക്കുന്നു വിട്ടുപോട്ടെ ആലുലി 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 എല്ലാവരും സ്തുതിക്കുന്നു കരുണയായിരിക്കണേ അത്താവേ കരുണയായിരിക്കണേ യേശുവേ ഹാലുലി ആലുലി 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 ആലുലിയ കരങ്ങളടിച്ചുകൊണ്ട് കരങ്ങളടിച്ചുകൊണ്ട് പാടി പ്രാർത്ഥിക്കുന്നു യേശുനാഥന്റെ വരുവടുത്തു പോയി മാനസാന്തരത്തിന്റെ സമയമായി യേശുനാഥന്റെ വരവടുത്തു പോയി മാനസാന്തരത്തിന്റെ സമയമായി നമുക്ക് പോകാം യേശുനാഥന്റെ കൂടെ ധൈര്യത്തോടെ നിൽക്കാം ന്യായാസനത്തിൽ നമുക്ക് പോകാം യേശുനാഥന്റെ കൂടെ ധൈര്യത്തോടെ നിൽക്കാം കരങ്ങളുയർത്തിയടിച്ചേ എന്തു യോഗ്യത എനിക്കെന്തു യോഗ്യത യേശുവിൻ്റെ ദാനമല്ലാതെ എന്തു യോഗ്യത എന്തു യോഗ്യത എനിക്കെന്തു യോഗ്യത യേശുവിൻ്റെ ദാനമല്ലാതെ എന്തു യോഗ്യത എന്തു യോഗ്യത എനിക്കെന്തു യോഗ്യത യേശുവിൻ്റെ ദാനമെല്ലാം യേശുവിലേക്ക് നോക്കിക്കൊണ്ട് ശക്തമായി സ്വതന്ത്രമായി ശുദ്ധിക്കും എല്ലാവരും ശ്രുതിക്കും ആലുലി 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 യേശുവിലേക്ക് നോക്കിക്കൊണ്ട് സ്തുതിക്കുന്നു സ്വസ്ഥാനം തിരുന്നുകൊണ്ടോ നിന്നുകൊണ്ടോ ശക്തമായി സ്തുതിക്കുന്നു ശക്തമായി സ്തുതിക്കുക കിട്ടിയ ഭാഷാര ഉപയോഗിച്ച് സ്തുതിച്ച് പ്രാർത്ഥിക്കുക അല്ലാത്തൊരു ഹല്ലേലൂയ പറഞ്ഞ് വേഗത്തിൽ ഉച്ചത്തിൽ ഉച്ചത്തിൽ സ്തുതിക്കുക സൗദി അറേബ്യ എന്ന സ്ഥലപ്പേര് തരുന്നു ആ സ്ഥലവുമായി ബന്ധപ്പെട്ട് പ്രാർത്ഥിക്കുന്ന ഒന്നല്ലെങ്കിൽ അവിടെ ഇരുന്നുകൊണ്ട് ശുശ്രൂഷ പങ്കെടുക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഈശോ ഇടപെടുന്നുണ്ട് ഷിയാരി കൈവിരലും മടക്കാൻ പറ്റാത്ത അവസ്ഥയിൽ ഒരാൾക്ക് അത് മടക്കാനുള്ള കൃപ നൽകാത്ത അവൻ അനുഗ്രഹിക്കുന്നുണ്ട് വിവാഹപ്രായം കഴിഞ്ഞിട്ട് വിവാഹം നടക്കാത്തവർ പ്രാർത്ഥിച്ചോ വിവാഹ തടസ്സങ്ങൾ കാത്തവ എടുത്തുമാരി അനുഗ്രഹിക്കുന്നുണ്ട് പരീക്ഷയിലോ മറ്റോ തോറ്റ് വീണ്ടും പരീക്ഷ എഴുതി
ഇനി ഞാൻ വിജയിക്കുമോ എന്ന് പേടിച്ച് പേടിച്ചിരിക്കുന്ന ഒരാൾക്ക് വിജയം നൽകാത്ത അവൻ ഗ്രഹിക്കുന്നുണ്ട്. മേരി ടീച്ചർ എന്നൊരു പേര് തരുന്നു, മേരി ടീച്ചറിനെ കർത്താവ് അനുഗ്രഹിക്കുന്നു. ചെവിയിൽ അതിഭയങ്കരമായ ചൊറച്ചില് കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നുണ്ട്. വീട് പണി തടസ്സം കർത്താവ് എടുത്തു മാറ്റി അനുഗ്രഹിക്കുന്നുണ്ട്. കൈയുടെ കുഴ എപ്പോഴും തെറ്റിപ്പോകുന്ന അവസ്ഥ ഒരു വ്യക്തിക്ക് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു. ഒരു തുറന്ന കുമ്പസാരം നടത്താൻ എല്ലാവർക്കും സന്ദേശം നൽകുകയാണ്. വലിയ കൃപകളും രോഗശാന്തികളും വിടുതലുകളും തുറന്ന കുമ്പസാരം നീ നടത്തി കഴിഞ്ഞാൽ നിനക്ക് ലഭിക്കുമെന്ന് കർത്താവ് സന്ദേശം നൽകുകയാണ്. ജോഷ 7:11, 12, 13 വചനം കർത്താവ് തരികയാണ്. നിഷിദ്ധ വസ്തുക്കള് ചില മക്കളുടെ വീട്ടിൽ ഇരിക്കുന്നുണ്ട്. പ്രേമിച്ചവര് തന്ന വസ്തുക്കള്, അങ്ങനെയും മന്ത്രവാദം ചെയ്ത വസ്തുക്കള്, ഒന്നാം പ്രമാണ ലംഘനവുമായി ബന്ധപ്പെട്ട വസ്തുക്കള്, മദ്യം തുടങ്ങിയ നിഷിദ്ധ വസ്തുക്കള്, മദ്യക്കുപ്പികള്, ഇതെല്ലാം എടുത്ത് നശിപ്പിച്ച് കളയാൻ കർത്താവ് സന്ദേശം നൽകുകയാണ്. തലയിലെ മുഴ ഓപ്പറേഷൻ ചെയ്യാൻ ഒരുങ്ങുന്ന വ്യക്തിയെ കർത്താവ് സ്പർശിക്കുന്നു. സൗണ്ട് എഞ്ചിനീയറായി ജോലി ചെയ്യുന്ന ഒരു മകനെ കർത്താവ് അനുഗ്രഹിക്കുന്നു. മുടികൊഴിച്ചിലിന് താരൻ്റെ ശല്യമുള്ളവർ പ്രാർത്ഥിച്ചു, സൗഖ്യം നൽകുന്നുണ്ട്. ഭക്ഷണം ചവച്ചരച്ച് കഴിക്കാൻ പറ്റാത്ത താടിയലിന് ബുദ്ധിമുട്ടുള്ള വ്യക്തിക്ക് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു. ചാക്കോ എന്ന വ്യക്തിയുടെ സ്ഥലവിൽപ്പന തടസ്സം കർത്താവ് എടുത്തു മാറ്റി അനുഗ്രഹിക്കുന്നു. ലിറ്റി എന്നവളുടെ ബ്ലീഡിങ് കർത്താവ് സുഖപ്പെടുന്നതായിട്ട് കാണിക്കുന്നു. വിദേശത്ത് ഡ്രൈവിംഗ് ടെസ്റ്റ് പാസ്സാകാൻ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഈശോ ഇടപെടുന്നതായിട്ട് കാണിക്കുന്നു. പാമ്പ് ശല്യം ഒച്ച ശല്യം ഉള്ളവർ പ്രാർത്ഥിക്കുക, ബന്ധനപ്രാർത്ഥന ശല്യം പ്രാർത്ഥിക്കുക, പാമ്പ് ശല്യം ഒച്ച ശല്യമൊക്കെ മാറിപ്പോകുന്നതായിട്ട് ഈശോ വെളിപ്പെടുത്തുന്നുണ്ട്. ഓവറിയിലെ സിസ്റ്റ് ഓപ്പറേഷൻ പറഞ്ഞിരിക്കുന്ന ഒരു മകൾക്ക് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു. അതിശക്തമായ ജോയിന്റ് പെയിൻ കാരണം എഴുന്നേൽക്കാൻ പോലും പറ്റാത്ത ഒരു മകളോട് വീഞ്ഞ് കുടിക്കുന്നത് ഉപേക്ഷിക്കാനും വീട്ടിലുള്ള വീഞ്ഞ് നശിപ്പിച്ച് കളയാനും കർത്താവ് സന്ദേശം നൽകുകയാണ്. യൂറിക് ആസിഡ് കൂടുതലുള്ള ഒരു വ്യക്തിക്ക് കർത്താവ് സൗഖ്യം അനുഗ്രഹിക്കുന്നു. വിവാഹം കഴിഞ്ഞ് 6 വർഷമായിട്ടും കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതികൾക്ക് കുഞ്ഞിനെ നൽകി കർത്താവ് അനുഗ്രഹിക്കുന്നു. തെങ്ങിൻ്റെ കൂമ്പ് ചീഞ്ഞു പോകുന്ന അവസ്ഥ കാണിക്കുന്നു. വെഞ്ചിരിച്ച കല്ലുപ്പ് വിതറി പ്രാർത്ഥിക്കാൻ കർത്താവ് സന്ദേശം നൽകുകയാണ്. കിരൺ എന്ന മകൻ്റെ വിവാഹ തടസ്സം കർത്താവ് എടുത്തു മാറ്റി അനുഗ്രഹിക്കുന്നുണ്ട്. കൊന്ത ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ എപ്പോഴും ഉറക്കം വരുന്ന അവസ്ഥ കർത്താവ് വിടുന്നു നൽകി അനുഗ്രഹിക്കുന്നുണ്ട്. കഴുത്തിൽ കോളം ധരിച്ചിരിക്കുന്ന ഒരു സിസ്റ്ററിനെ കർത്താവ് സൗഖ്യപ്പെടുന്നു, ക്ഷമിച്ച് പ്രാർത്ഥിക്കാൻ ഈശോ പറയുന്നു. അമൃത എന്ന മകളെ കർത്താവ് അനുഗ്രഹിക്കുന്നതായിട്ട് കാണിക്കുന്നു. എപ്പോഴും കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കുഞ്ഞിന്റെ കഴുത്തില് വെന്തിക്കം ധരിപ്പിക്കാൻ കർത്താവ് സന്ദേശം തരുന്നു. വർഷങ്ങളായി വയറുവേദനയുള്ള പ്രായമായ ഒരു സഹോദരിയെ കർത്താവ് സൗഖ്യപ്പെടുന്നു. ചെമ്മീൻ കഴിക്കുമ്പോൾ അലർജി കർത്താവ് എടുത്ത് മാറ്റി അനുഗ്രഹിക്കുന്നു. വീടിന്റെ ആധാരവുമായി ബന്ധപ്പെട്ട് പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയെ കർത്താവ് അനുഗ്രഹിക്കുന്നു. വിഗ്രഹാരാധന നടത്തുന്ന മക്കളെ കർത്താവ് കാണിക്കുക, നന്നായിട്ട് അനുദപിക്കാൻ കർത്താവ് സന്ദേശം തരിക. ജെറമിയ 10:5, അവരുടെ വിഗ്രഹങ്ങൾ വെള്ളരിത്തോട്ടത്തിലെ കോലം പോലെയാണ്, അവയ്ക്ക് സംസാരശേഷിയില്ല, ഈ വചനം കർത്താവ് തരികയാണ്. എപ്പോഴും ഗ്യാസ്ട്രബിളും ഉദരസംബന്ധമായ രോഗാവസ്ഥ വരുന്ന സഹോദരനോട് കഴുത്തിൽ വെന്തിക്കം ധരിക്കാൻ കർത്താവ് സന്ദേശം തരികയാണ്. ശാലു എന്ന് വിളിക്കപ്പെടുന്ന ഒരു മകളെ കർത്താവ് അനുഗ്രഹിക്കുന്നുണ്ട്. എസ്.കെ.എൽ 14:6 വചന ഈ സമൂഹത്തിന് തരുന്നു. പശ്ചാത്തപിച്ച് വിഗ്രഹങ്ങളിൽ നിന്ന് അകലുകയും മ്ലേച്ഛതകളിൽ നിന്ന് പിന്തിരിയുകയും ചെയ്യുക. 10-ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു മകന്റെ അമിതമായ ഭയം കർത്താവ് എടുത്തു മാറ്റി അനുഗ്രഹിക്കുന്നു. അമേരിക്കയിൽ ഇരുന്നു കൊണ്ട് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന മറി എന്ന മകളെ കർത്താവ് അനുഗ്രഹിക്കുന്നു. ഒരു വ്യക്തിയുടെ തൊണ്ടയിലെ മുഴ കർത്താവ് സൗഖ്യപ്പെടുന്നതായിട്ട് കാണിക്കുന്നു. പൂച്ചശല്യമുള്ള ഒരു വീട്ടിലെ അടുക്കളയിൽ നിന്നും പൂച്ചശല്യം കർത്താവ് എടുത്തു മാറ്റുന്നു. തണുത്ത ഭക്ഷണം കഴിച്ചാലുള്ള അലർജി ഒരു സഹോദരിക്ക് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു. ഡെയ്സി എന്ന മകളുടെ ആമവാദം കർത്താവ് സുഖപ്പെടുന്നതായിട്ട് കാണിക്കുന്നു. ഫെബിൻ എന്ന മകനോട് വിശ്വാസം പ്രാർത്ഥിക്കാൻ കർത്താവ് സന്ദേശം നൽകുന്നു. സിസേറിയം വേണമെന്ന് പറഞ്ഞ ഒരു മകൾക്ക് സുഖപ്രസവം നൽകി കർത്താവ് അനുഗ്രഹിക്കുന്നു. അസ്ഥി സംബന്ധമായ രോഗമുള്ള ഒരു മകനോട് തുറന്ന കുമ്പസാരം നടത്താൻ കർത്താവ് സന്ദേശം നൽകുകയാണ്. രക്തത്തിൽ ഹിമോഗ്ലോബിൻ്റെ അളവ് കുറവുള്ള ഒരാൾക്ക് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു. ഹാർട്ടിന് ദ്വാരമുള്ള ഒരു കുഞ്ഞിനെ കർത്താവ് സ്പർശിക്കുന്നു. കിണറ്റിൽ വീണതിൻ്റെ ഭയത്തിൽ നിന്നും ഒരു കുട്ടിക്ക് കർത്താവ് വിടുന്നു നൽകി അനുഗ്രഹിക്കുന്നു. ആനന്ദ് എന്ന മകന് വാച്ച് കിട്ടുമ്പോൾ അലർജി കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു. ബെസ്റ്റിൻ എന്ന വ്യക്തിയെ കർത്താവ് അനുഗ്രഹിക്കുന്നതായിട്ട് കാണിക്കുന്നു. ജെയിൻ എന്ന വ്യക്തിയെ കർത്താവ് അനുഗ്രഹിക്കുന്നു. ഈ ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഒരു ക്യാൻസർ രോഗിക്ക് കർത്താവ് സൗഖ്യം തരുന്നുണ്ട്, സാക്ഷ്യപ്പെടുത്താൻ ഈശോ പറയുന്നു. ഷീജയെ കർത്താവ് അനുഗ്രഹിക്കുന്നു. തോമസ് എന്ന വ്യക്തിയുടെ പൈൽസ് രോഗം കർത്താവ് സുഖപ്പെടുന്നതായിട്ട് കാണിക്കുന്നു. ഞരമ്പുക തളർന്നു പോകുന്ന അവസ്ഥയുള്ള ഒരു വ്യക്തിക്ക് കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു. കാലിൻ്റെ മുട്ടിന് ഓപ്പറേഷൻ നിശ്ചയിച്ചിരിക്കുന്ന വ്യക്തിയുടെ ജീവിതത്തിൽ ഇടപെടുന്നതായിട്ട് കാണിക്കുന്നു. വിദേശത്ത് നിന്ന് നാട്ടിലേക്ക് വരാനുള്ള തടസ്സം എടുത്തു മാറ്റി കർത്താവ് ഒരാൾ അനുഗ്രഹിക്കുന്നു. വൈറസ് സംബന്ധമായ അസ്വസ്ഥതയുള്ള വ്യക്തിക്ക് കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു. ശക്തമായ തുമ്മലുള്ള വ്യക്തിക്ക് കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു. മലബന്ധമുള്ള ഒരു കുട്ടിയെ കർത്താവ് സൗഖ്യപ്പെടുന്നതായിട്ട് കാണിക്കുന്നു. ശരീരത്തിലെ ചുവന്ന പാടുകൾ വരുന്ന വ്യക്തിക്ക് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു. ഉഷ എന്ന പേര് തരുന്ന മകളുടെ ജീവിതത്തിൽ ഇടപെടുന്നു. അസിഡിറ്റി ഉള്ളവർ പ്രാർത്ഥിക്കുക, ചിലർക്ക് സൗഖ്യം തരുന്നുണ്ട്. മൂത്രസഞ്ചി ഇറങ്ങി വരുന്ന രോഗാവസ്ഥയിലുള്ള ഒരാളെ കർത്താവ് സുഖപ്പെടുന്നതായിട്ട് കാണിക്കുന്നു. വിശപ്പില്ലായ്മ ഒരു വ്യക്തിക്ക് സൗഖ്യം തരുന്നു. വെഞ്ചിരിച്ച തേൻ കഴിച്ച് പ്രാർത്ഥിക്കാൻ സന്ദേശം തരുന്നു. അയല പോലെയുള്ള ചില മീൻ കഴിക്കുമ്പോൾ അലർജിയോ അല്ലെങ്കിൽ ഛർദ്ദിക്കുന്ന അവസ്ഥ കർത്താവ് സൗഖ്യം തരുന്നതായിട്ട് കാണിക്കുന്നു. എക്സാമിന് ഒരുങ്ങുന്നവർ പ്രത്യേകം പ്രാർത്ഥിക്കുക. ഒരു എക്സാമിനായിട്ട് ഒരുങ്ങുന്ന ഒരു മകളുടെ ശക്തമായ പുറം വേദന കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നുണ്ട്. പരിശുദ്ധാത്മാവിൻ്റെ ശക്തമായ അഭിഷേകം കർത്താവ് സമൂഹത്തിൽ വർഷിക്കുന്നുണ്ട്. ശിരിരിരിരി ശക്തമായി സ്തുതിച്ചേൻ. ഹാലലിയ 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 ശിരിരിരിരിരി ഹാലലിയ 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 ഹാലലിയ. എൻ്റെ പേര് തങ്കമ്മ, ഞാൻ കൂടരഞ്ഞ് ഇടവകയിൽ നിന്ന് വരുന്നു. എനിക്ക് 12 വർഷമായിട്ടുണ്ട് ശ്വാസമുട്ടൽ. ഞാൻ 2023
മെയ് മാസത്തെ ധ്യാനത്തിന് വന്നു. ധ്യാനത്തിൽ അച്ഛൻ വിളിച്ചു പറഞ്ഞു ശ്വാസമോട്ടുള്ളവരെല്ലാം പ്രാർത്ഥിച്ചോ, ഈശോ സൗഖ്യപ്പെടുത്തുന്നുണ്ടെന്ന്. ഞാൻ ഇൻഹീലർ ഉപയോഗിക്കുന്നുണ്ടായിരുന്നു, ഗുളിക കഴിക്കുന്നുണ്ടായിരുന്നു. ശ്വാസം മുട്ടൽ വന്നാൽ പിന്നെ എനിക്ക് ഒട്ടും ഉറങ്ങാൻ പറ്റത്തില്ല. രാത്രി എഴുന്നേറ്റിരുന്ന് തലവണ മടി വെച്ച് ഉറങ്ങാതെ നേരം വെളുപ്പിക്കുകയായിരുന്നു അധിക ദിവസവും ചെയ്തുകൊണ്ടിരുന്നത്. ഈ ധ്യാനം സംബന്ധിച്ച് കഴിഞ്ഞ് പിന്നെ ഈ അച്ഛൻ ഇങ്ങനെ പറഞ്ഞും കഴിഞ്ഞ് ഞാനത് പൂർണ്ണമായും ഞാൻ തന്നെയാണെന്നുള്ളത് വിശ്വസിച്ചു. അത് കഴിഞ്ഞ് പിന്നെ എനിക്ക് ഈ മരുന്ന് കഴിക്കേണ്ടി വന്നിട്ടില്ല, ഇൻഹീലർ ഉപയോഗിക്കേണ്ടി വന്നിട്ടില്ല, ശ്വാസം മുട്ടലുണ്ടായിട്ടില്ല. ഒരു വർഷം കഴിഞ്ഞിപ്പോൾ ഞാൻ ധ്യാനം കൂടിയിട്ട് ഞാൻ എൽ റൂഹായിൽ ആദ്യമായിട്ട് വൺ ഡേ പ്രോഗ്രാമിന് വന്നത് എൻ്റെ മോളുടെ ഒരു കാര്യസാധ്യത്തിന് വേണ്ടിയിട്ട് മാതാവിൻ്റെ അടുക്ക് നിയോഗം വെച്ച് പ്രാർത്ഥിക്കാനായിട്ടുമായിരുന്നു വന്നത്. ഞാൻ ആദ്യത്തെ ദിവസം ഇവിടെ വൺ ഡേ പ്രോഗ്രാമിന് വന്നേ അന്ന് തന്നെ അച്ഛൻ വിളിച്ച് പറഞ്ഞു, യേശുവേ പിതാവിൻ്റെ മാധ്യസ്ഥം തേടി പ്രാർത്ഥിക്കുന്ന മകളുടെ പ്രാർത്ഥന ഈശോ കേൾക്കുന്നുണ്ടെന്ന്. അത് ഞാൻ തന്നെയാണെന്ന് ഞാൻ പൂർണ്ണമായും വിശ്വസിച്ചു. അവളെ ഒരു ഗവൺമെൻറ് രജിസ്റ്റേർഡ് നേഴ്സായിട്ട് യു കെ ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്നു, അതിനായിട്ട് പഠിക്കാൻ തുടങ്ങുന്നു. അപ്പം ഞാനത് നിയോഗം വെച്ചാണ് പ്രാർത്ഥിച്ചത്. ഏതായാലും ഈശോവിൻ്റെ പ്രാർത്ഥന കേട്ടു. അവൾ കഴിഞ്ഞ ഏപ്രിൽ മാസത്തിൽ രജിസ്റ്റേർഡ് നേഴ്സായിട്ട് ഗവൺമെൻറ് ജോലി ചെയ്യാൻ തുടങ്ങി. ശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും ഒരായിരം രണ്ട് കാര്യവും എനിക്ക് സാധിച്ചു തന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. സ്നേഹമുള്ളവരെ, ഓരോ സാക്ഷ്യങ്ങളും ദൈവത്തിന് വലിയ ഇടപെടലാണ് നമ്മുടെ ജീവിതത്തിൽ കാണിക്കുക. ദൈവത്തിന് നമ്മളുള്ള സ്നേഹമാണ് ഓരോ സാക്ഷ്യങ്ങളും പ്രകടമാക്കുക. അതുകൊണ്ട് ദൈവവചന ശുശ്രൂഷയിൽ പങ്കെടുത്ത് കിട്ടുന്ന അനുഗ്രഹങ്ങൾ നിങ്ങളത് സാക്ഷ്യപ്പെടുത്തി എൽ റുഹ ധ്യാന കേന്ദ്രത്തിലേക്ക് ഇവിടുത്തെ നമ്പറിൽ വിളിച്ച് സാക്ഷ്യപ്പെടുത്തി. ഒരു ഏകദിന കൺവെൻഷന് ഏതെങ്കിലും ശനിയാഴ്ച ഇവിടെ വരിക, എല്ലാ ശനിയാഴ്ച ഇവിടെ ഏകദിന കൺവെൻഷനുണ്ട്, അതിൽ വന്നോ അല്ലെങ്കിൽ വോയിസ് മെസ്സേജ് അയച്ചോ സാക്ഷ്യപ്പെടുത്തി ദൈവത്തെ മഹത്വപ്പെടുത്തണമെന്ന് പ്രത്യേകമായിട്ട് ഓർമ്മപ്പെടുത്തുകയാണ്. ഈ ശുശ്രൂഷയെ പറ്റി മറ്റുള്ളവരെയൊക്കെ അറിയിക്കണം എന്നുകൂടി പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. പിന്നെ നിങ്ങൾ നിയോഗം വെച്ച് കാണുക, നിയോഗം വെച്ച് കാണുക വലിയൊരു അഭിഷേകമാണ്. ഇങ്ങനെ 13 ദിവസം അല്ലെങ്കിൽ 13 ആഴ്ച, 7 ആഴ്ച അല്ലെങ്കിൽ 21 ദിവസം ഇങ്ങനെയൊക്കെ നിയോഗം വെച്ച് ശാലോം യൂട്യൂബ് ചാനലിൽ നമുക്കിത് കാണാൻ സാധിക്കും. അത് ഓൾറെഡി കേൾക്കുന്നുണ്ട്. അപ്പോൾ ഈ കഴിഞ്ഞ എപ്പിസോഡുകളെല്ലാം നിങ്ങൾ നിയോഗം വെച്ച് അത്ഭുതമാല കാണുന്നത് പോലെ തന്നെ കണ്ടു നോക്കുകയും നിങ്ങളുടെ ഒത്തിരിയേറെ കാര്യങ്ങൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സാധിച്ചു തരുന്ന അനുഭവം ഉണ്ടാവും. അതും സാക്ഷ്യപ്പെടുത്തി ദൈവത്തെ മഹത്വപ്പെടുത്തണം എന്ന കാര്യം പ്രത്യേകം ഓർമ്മപ്പെടുത്തുക. നമുക്ക് ഈശ്വരനിൽ മുട്ടുകൾ കുത്തി ഒരു ദിവസം എൻ്റെ സാക്ഷ്യവും ഈ ശാലോമിലൂടെ അല്ലെങ്കിൽ ഈ യൂട്യൂബിലൂടെയൊക്കെ വരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, എന്നൊരു സാക്ഷിയാക്കണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് സ്തുതിച്ച് പ്രാർത്ഥിച്ച് ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാം. എല്ലാവരും സ്തുതിച്ച് കരുണാമയ കനിയേണമേ ദൈവപിതാവേ, കനിയേണമേ കരുണയായിരിക്കേണമേ ഞങ്ങളിൽ, കരുണയായിരിക്കേണമേ ഞങ്ങളിൽ, കരുണയായിരിക്കേണമേ.